You want to do something together? 1996 പ്രസിദ്ധീകരിച്ച ഇൻ ടു ദ വൈൽഡ് എന്ന പുസ്തകത്തിന് ആസ്പദമാക്കിയ ചിത്രമാണ് 2007 പുറത്തിറങ്ങിയ ഇൻ ടു ദ വൈൽഡ് എന്ന മൂവി. ഇൻ ടു ദ വൈൽഡ് ക്രിസ്റ്റഫർ മെക്കാൻഡിലസ് നടത്തിയ യാത്രയുടെ ആവിഷ്കാരമാണ്. ഷോൺ പെനാനാണ് ചിത്രത്തിന്റെ തിരക്കഥ രചനയും സംവിധാനവും നിർവഹിച്ചത്. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2007 പുറത്തിറങ്ങിയ ഇൻ ടു ദ വൈൽഡ് എന്ന മൂവിയാണ്. ഇനി നേരെ കഥയിലേക്ക് കടക്കാം. സിനിമയുടെ തുടക്കം 1996 മെയ്യിലാണ്. ക്രിസ്റ്റഫർ, അവനാണ് നമ്മുടെ നായകൻ. ക്രിസ്റ്റഫറിന്റെ ഗ്രാജുവേഷൻ എല്ലാം ഇപ്പൊ പാസ്സായിരിക്കുകയാണ്. ഗ്രാജുവേഷന് ശേഷം ഇനി എന്ത് ചെയ്യണമെന്നുള്ള പ്ലാനിലാണ് ക്രിസ്റ്റഫറും അവന്റെ ഫാമിലിയും. ഏതൊരു പേരൻസിനെ പോലെ തന്റെ മകൻ നല്ല മാർക്കോടുകൂടി പാസ്സായതിന്റെ സന്തോഷം ക്രിസ്റ്റഫറിന്റെ പേരൻസിനുമുണ്ട്. ആ സന്തോഷത്തിൽ അവന്റെ പേരൻസ് അവനൊരു കാറ് വാങ്ങി കൊടുക്കാമെന്ന് തീരുമാനിക്കും. ക്രിസ്റ്റഫർ വലിയ കുടുംബത്തിലെ പയ്യനാണ്, അവന്റെ ഫാമിലി റിച്ച് ആണ്. എന്നാൽ ക്രിസ്റ്റഫർ നേരെ ഓപ്പോസിറ്റ് ആണ്. അതായത് ഇത്രയും റിച്ച് ആയ ഫാമിലി ആയിട്ട് പോലും അവൻ വളരെയധികം സിമ്പിൾ ആണ്. എന്തായാലും ക്രിസ്റ്റഫറിന്റെ പേരൻസ് ഇക്കാര്യം അവനോട് പറയും. അതായത് നിനക്ക് ഞങ്ങള് ഒരു കാർ ഗിഫ്റ്റായി തരാൻ ആഗ്രഹിക്കുന്നു എന്ന്. പക്ഷെ ക്രിസ്റ്റഫർ ഇത് എതിർക്കും. കാരണം അവൻ ഇപ്പൊ തന്നെ ഓൾറെഡി ഒരു കാർ ഉണ്ട്, അത് ഓടിക്കാനും പറ്റുന്നുണ്ട്, പിന്നെ പുതിയൊരു കാറിന്റെ ആവശ്യമില്ലെന്നാണ് ക്രിസ്റ്റഫർ പറയുന്നത്. എന്നാൽ ക്രിസ്റ്റഫറിന്റെ പേരൻസ് അവന് കാറിന്റെ ആവശ്യം ഇല്ലെങ്കിലും അവനെ നിർബന്ധിച്ച് കാറ് വാങ്ങി കൊടുക്കാനായി പ്ലാൻ ചെയ്യും. പിന്നീട് അന്ന് രാത്രി ക്രിസ്റ്റഫർ വീട്ടിലെത്തിയതിനു ശേഷം അവന്റെ എല്ലാ ഡോക്യുമെന്റുകളും ഇല്ലാതെയാക്കും. അത് മാത്രമല്ല, ക്രിസ്റ്റഫറിന്റെ അക്കൗണ്ടിലുണ്ടായിരുന്ന $24,000 ചാരിറ്റിക്ക് വേണ്ടി അവൻ കൊടുക്കും. അതിനുശേഷം ക്രിസ്റ്റഫർ പിറ്റേന്ന് രാവിലെ ആരോടും പറയാതെ തന്റെ വണ്ടിയും എടുത്തുകൊണ്ട് എങ്ങോട്ടോ പോവുകയാണ്. അത് എങ്ങോട്ടാ പോകുന്നത് എന്ന് ആർക്കും തന്നെ അറിയില്ല. അങ്ങനെ കുറെ ദൂരത്തെ യാത്രയ്ക്ക് ശേഷം ക്രിസ്റ്റഫർ ഒരു കാടിനുള്ളിലേക്കാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറെ നേരത്തെ യാത്രയ്ക്ക് ശേഷം ഇപ്പോൾ രാത്രിയായിരിക്കുകയാണ്. ഇനി കുറച്ചു നേരം വിശ്രമിക്കാമെന്ന് കരുതി ക്രിസ്റ്റഫർ വണ്ടി ഒരു സ്ഥലത്തേക്ക് ഒതുക്കും. എന്നാൽ അവൻ വണ്ടി ഒതുക്കിയ സ്ഥലമെന്ന് പറയുന്നത് എപ്പോഴും ഫ്ലഡ് കയറുന്ന സ്ഥലമാണ്. ഇതറിയാതെ ക്രിസ്റ്റഫർ അവിടെയൊക്കെ വണ്ടി പാർക്ക് ചെയ്യും. പാതിരാത്രിയിൽ ഫ്ലഡിൽപ്പെട്ട് തന്റെ വണ്ടി ഇപ്പോൾ ഒരു ചെളിക്കുള്ളിൽ കുടുങ്ങിയിരിക്കുകയാണ്. എന്നാൽ ഇതിനൊന്നും തളരാതെ ക്രിസ്റ്റഫർ മുൻപോട്ട് യാത്ര ചെയ്യും. ക്രിസ്റ്റഫർ തന്റെ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് ഊരി മാറ്റിയതിനു ശേഷം ആ വണ്ടി അവിടെ ഉപേക്ഷിച്ചിട്ടാണ് മുന്നോട്ട് യാത്ര പോകുന്നത്. നമ്പർ പ്ലേറ്റ് എന്തിനെന്ന് ഊരി മാറ്റിയതെന്ന് ചോദിച്ച ആരും തന്നെ അന്വേഷിച്ചു വരാതിരിക്കാൻ വേണ്ടിയാണ്. അത് മാത്രമല്ല, ക്രിസ്റ്റഫറിന്റെ കയ്യിൽ മിച്ചമുണ്ടായിരുന്ന പൈസയെല്ലാം അവൻ കത്തിച്ചു കളയുകയും ചെയ്യും. ക്രിസ്റ്റഫർ മറ്റു വണ്ടികളെ കൈ കാണിച്ച് ലിഫ്റ്റ് ചോദിച്ചാണ് യാത്ര ചെയ്യുന്നത്. മാത്രമല്ല, അവനിപ്പോ എവിടെ വേണമെങ്കിലും പോകാം, എവിടെ വേണമെങ്കിലും കിടന്നുറങ്ങാം. അവനിപ്പോ ഈ ലോകം തന്നെ അവന്റെ വീടായി മാറിയിരിക്കുകയാണ്. അതായത് ക്രിസ്റ്റഫർ ഇപ്പൊ പൂർണ്ണമായിട്ട് സ്വതന്ത്രനാണ്. അവന്റെ വീടെന്ന് പറയുന്നത് ഈ ലോകവും. ഈ യാത്രയുടെ ഇടയിൽ ക്രിസ്റ്റഫർ തന്റെ പേര് അലക്സാണ്ടർ എന്ന് ആക്കും. കാരണം ആർക്കും അവനെ തിരിച്ചറിയാതിരിക്കാൻ വേണ്ടിയാണ്. എന്തായാലും ക്രിസ്റ്റഫർ തന്റെ പുതിയ ജീവിതം മുൻപോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു കപ്പിൾസിനെ കാണാനിടയാവുന്നത്. ജാൻ എന്നും റേൻ എന്നുമാണ് ആ കപ്പിൾസിന്റെ പേര്. ക്രിസ്റ്റഫർ അവരോട് ലിഫ്റ്റ് ചോദിക്കുന്ന സമയത്താണ് ആദ്യമായി ക്രിസ്റ്റഫർ ഇവരെ പരിചയപ്പെടുന്നത്. ആ കപ്പിൾസ് ക്രിസ്റ്റഫറിനോട് പറയും, നിന്നെ പോലെ തന്നെയാണ് ഞങ്ങളും, പക്ഷെ ഒറ്റൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ, നീ നടന്നാണ് ലോകം മുഴുവൻ കാണുന്നത്, ഞങ്ങള് വണ്ടിയിലും. എന്തായാലും ക്രിസ്റ്റഫർ ഇപ്പോ ആ ഒരു കപ്പിൾസിന്റെ കൂടെയാണ് താമസിക്കുന്നത്. പിറ്റേ ദിവസമായിരിക്കുകയാണ്. റെയനും ക്രിസ്റ്റഫറും കൂടി ഒന്നിച്ചിരിക്കുന്നു. അവർ രണ്ടുപേരും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ജാന്റെ പാസ്റ്റ് ലൈഫിനെ കുറിച്ച് ക്രിസ്റ്റഫറിനോട് പറയും. ജാന് റെയനെ കണ്ടുമുട്ടുന്നതിന് മുൻപ് അവൾക്ക് വേറൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. എന്നാൽ ആ റിലേഷൻഷിപ്പിൽ അവൾ ചതിക്കപ്പെടുകയാണ് ചെയ്തത്. അവൾ ഇപ്പോഴും ആ ട്രോമയിൽ നിന്ന് വെളിയിൽ ഇറങ്ങിയിട്ടില്ല. അക്കാരണം കൊണ്ട് ഞങ്ങളുടെ റിലേഷൻഷിപ്പിൽ പലപ്പോഴും അടി ഉണ്ടാകാറുണ്ട്. എന്തിന്, നീ വന്ന വണ്ടിയിൽ കയറിയ സമയത്ത് പോലും ഞങ്ങൾ അടിയിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ എനിക്ക് അവളെ ജീവനാണ്, എന്നാൽ അവളെ എങ്ങനെ ഇതിൽ നിന്നെല്ലാം പുറത്തേക്ക് കൊണ്ടുവരുമെന്നും എനിക്കറിയില്ല. വീണ്ടും കുറച്ചു ദിവസങ്ങൾ കടന്നു പോയിരിക്കുന്നു. ക്രിസ്റ്റഫർ അവന്റെ ജീവിതം ഇവരോട് രണ്ടുപേരുടെ ഒപ്പം വളരെ നല്ല രീതിയിൽ അടിച്ചു പൊളിച്ചു ജീവിക്കുകയാണ്. അത് മാത്രമല്ല, ക്രിസ്റ്റഫർ വന്നതിന് ശേഷം ഇവരുടെ ഇടയിലുള്ള ആ ബോണ്ടിനും വ്യത്യാസം വന്നു തുടങ്ങിയിരിക്കുന്നു. പൊതുവെ ഒരു റിലേഷൻഷിപ്പിന്റെ ഇടയിൽ മൂന്നാമത് ഒരാൾ വന്നു കഴിഞ്ഞാൽ ആ റിലേഷൻഷിപ്പ് ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. എന്നാൽ ക്രിസ്റ്റഫർ വന്നതോടുകൂടി ഇവർക്ക് രണ്ടുപേരുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ മാറി തുടങ്ങിയിരിക്കുന്നു. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം രാവിലെ ക്രിസ്റ്റഫർ ആരോടും പറയാതെ ഒരു ബൈ നോട്ട് മാത്രം മണലിൽ എഴുതി വെച്ചതിനു ശേഷം അവിടെ നിന്ന് പോകും. അവർക്ക് രണ്ടുപേർക്കും നല്ല വിഷമമുണ്ടായിരുന്നു. പക്ഷെ അവർ രണ്ടാളും അവനെ ഒരിക്കലും തേടി കണ്ടുപിടിക്കാൻ ശ്രമിച്ചില്ല. കാരണം അവൻ അവന്റെ ലക്ഷ്യത്തിനും സ്വപ്നത്തിനും തേടിയാണ് പോയത്. അതൊരിക്കലും തടയാൻ അവർ ആഗ്രഹിക്കുന്നില്ല. മറുവശത്ത് ക്രിസ്റ്റഫർ തന്റെ യാത്ര വീണ്ടും മുൻപോട്ട് പോവുകയാണ്. ക്രിസ്റ്റഫറിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് അലാസ്കയിലേക്ക് എത്തുക എന്നതാണ്. എന്നാൽ രണ്ടു മാസത്തെ യാത്രയ്ക്ക് ശേഷം ക്രിസ്റ്റഫർ എത്തിയിരിക്കുന്നത് ഈസ്റ്റേൺ സൗത്ത് ഡക്കോട്ട എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്.
ക്രിസ്റ്റഫർ ഇപ്പൊ വീട് വിട്ടിറങ്ങിയിട്ട് 2 മാസമായിരിക്കുന്നു. അവന്റെ അച്ഛനും അമ്മയും അവനെ അന്വേഷിച്ചു നടക്കുകയാണ്. ഇവിടെ വെച്ചാണ് ക്രിസ്റ്റഫർ വെയ്ൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കാണുന്നത്. വെയ്ന് ഒരു കൃഷിസ്ഥലത്ത് ജോലി ചെയ്യുന്ന വ്യക്തിയാണ്. അയാള് അവിടെ ഒരുപാട് വർക്കുകൾ ചെയ്യുന്നുണ്ട്. വലിയ മെഷീൻസ് ഉപയോഗിച്ച് നെല്ല് കൊയ്തെടുക്കുക, അങ്ങനെ ഒരുപാട് അധികം കാര്യങ്ങൾ ചെയ്യുന്നു. നമ്മുടെ ക്രിസ്റ്റഫറും അദ്ദേഹത്തിന്റെ കീഴില് ജോലി ചെയ്യാമെന്ന് തീരുമാനിക്കും. ക്രിസ്റ്റഫറിന് ഇത്രയും കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നത് കൊണ്ട് ഒരു ബുദ്ധിമുട്ടും തോന്നിയില്ല. കാരണം അവൻ അവന്റെ ഇഷ്ടത്തിനാണ് ഈ ജോലിയെല്ലാം ചെയ്യുന്നത്. എപ്പോഴും പറയില്ലേ, നമ്മൾ ഇഷ്ടപ്പെട്ടൊരു ജോലി ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മൾ കഷ്ടപ്പെട്ടാണല്ലേ ചെയ്യുമെന്ന്. അങ്ങനെ ദിവസങ്ങളോളം ക്രിസ്റ്റഫർ വെയ്ന്റെ കൂടെ ജോലി ചെയ്യും. പക്ഷെ ക്രിസ്റ്റഫറിന്റെ ലക്ഷ്യം ഇവിടെ ജോലി ചെയ്യുക എന്നതല്ല, പകരം അലാസ്കയിൽ പോവുക എന്നതാണ്. ഇപ്പൊ ക്രിസ്റ്റഫറിന്റെ കയ്യിൽ താൻ ഉണ്ടാക്കിയ കുറച്ച് കാശുമുണ്ട്. അതുകൊണ്ട് അലാസ്കയിലേക്ക് പോകാമെന്ന് ക്രിസ്റ്റഫർ വിചാരിക്കും. പക്ഷെ അലാസ്ക എന്ന് പറയുന്നത് കാട് നിറഞ്ഞൊരു സ്ഥലമാണ്. അവിടെ സേഫ്റ്റി ഇല്ലാതെ പോകാൻ കഴിയുകയില്ല. അതുകൊണ്ട് ക്രിസ്റ്റഫർ വെയ്നോട് ഒരു ഗണ്ണ് ചോദിക്കും. വെയ്നും ഗണ്ണ് കൊടുക്കും. കുറച്ചു ദിവസങ്ങൾ വീണ്ടും കടന്നുപോയി. ഇപ്പോഴും ക്രിസ്റ്റഫറിന്റെ പേരന്റ്സ് അവനെ തന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. മറുവശത്ത് വെയ്നെ എന്തോ ഒരു കാരണത്താൽ പോലീസ് പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്യും. ക്രിസ്റ്റഫർ അവിടുന്ന് യാത്ര പുറപ്പെട്ടു. അവനിപ്പോ കൊളറാഡോ നദീതീരത്താണ് വന്ന് നിൽക്കുന്നത്. ഈ നദി കടന്നു പോകണേല് പെർമിഷൻ വേണം. പക്ഷെ ക്രിസ്റ്റഫറിന് ആ ഒരു പെർമിഷൻ ഇല്ലാത്തത് കൊണ്ട് അവൻ പെർമിഷൻ വാങ്ങാനായി ഓഫീസിലേക്ക് എത്തും. ഇന്നലെ അവിടുത്തെ ഓഫീസർ, നിനക്ക് പെർമിഷൻ ഞാൻ തരാം, എന്തായാലും നീ വെയിറ്റിംഗ് ലിസ്റ്റിൽ കിടക്ക്, പെർമിഷൻ കിട്ടുന്ന വരെ നീ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും, നിന്റെ നമ്പർ വരുമ്പോ ഞാൻ നിന്നെ വിളിക്കാമെന്ന്. പക്ഷെ നമ്മുടെ ക്രിസ്റ്റഫറിന് അത്രയും നാളെ വെയിറ്റ് ചെയ്യാനുള്ള ക്ഷമയോ സമയമോ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ക്രിസ്റ്റഫർ ആർക്കും പെർമിഷൻ വാങ്ങിക്കാതെ അവിടെ ഉണ്ടായിരുന്ന ഒരു ചെറിയ ബോട്ടും എടുത്തുകൊണ്ട് ആ ഒരു നദി ക്രോസ് ചെയ്യും. അവിടെ വെച്ച് ക്രിസ്റ്റഫർ ഒരു കപ്പിൾസിനെ കാണാനിടയാകും. ക്രിസ്റ്റഫർ ഈ നദിയിലൂടെ പോയി കഴിഞ്ഞാൽ അലാസ്കയിലേക്ക് പോകാൻ കഴിയുമോ എന്ന് ആ കപ്പിൾസിനോട് ചോദിക്കുമ്പോ അവര് പറയും, ഈ നദി പാർക്ക് ചെയ്ത് കഴിഞ്ഞാല് നിനക്ക് മെക്സിക്കോയിലേക്ക് എത്താൻ പറ്റും. നമുക്കറിയാം ക്രിസ്റ്റഫർ പെർമിഷൻ ഇല്ലാതെയാണ് ഈ നദി ക്രോസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അവനെ പിടിക്കാനായി പോലീസ് പുറകിലൊരു ബോട്ടിൽ വരുന്നുണ്ടായിരുന്നു. പോലീസിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ക്രിസ്റ്റഫർ എത്രയും പെട്ടെന്ന് ഈ കപ്പിൾസ് പറഞ്ഞ വഴിയിലേക്ക് യാത്ര തുടരും. മെക്സിക്കോ എന്ന് പറയുമ്പോ അത്ര എടുത്തുള്ളൊരു സ്ഥലമൊന്നുമല്ല, കുറെയധികം ദൂരെയാണ്. അതുകൊണ്ട് തന്നെ യാത്രയുടെ ഇടയിൽ അവൻ പല സ്ഥലങ്ങളിലായി തങ്ങേണ്ടതായിട്ട് വന്നു. അങ്ങനെ 36 ദിവസം ഒരു ഗുഹയിൽ അവൻ തങ്ങി. അങ്ങനെ വീണ്ടും ഒരുപാട് യാത്രകൾക്ക് ശേഷം ക്രിസ്റ്റഫർ മെക്സിക്കോയിലേക്ക് എത്തിയിരിക്കുകയാണ്. പിന്നീട് ക്രിസ്റ്റഫർ ട്രെയിനിന്റെ സഹായത്തോടെ മെക്സിക്കോ മുഴുവൻ ചുറ്റും കണ്ടു. എന്നാൽ ഒരു ഘട്ടം ആവുമ്പോ ട്രെയിനിൽ കയറാനുള്ള പൈസ പോലും ക്രിസ്റ്റഫറിന്റെ കയ്യിൽ ഇല്ലാതെയാകും. ഒരു ഘട്ടത്തിൽ ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്തതിന് പോലീസ് അവനെ ഒരുപാട് ഉപദ്രവിക്കുകയും ചെയ്യും. അങ്ങനെ നമ്മുടെ ക്രിസ്റ്റഫർ ട്രെയിനിലുള്ള യാത്ര ഉപേക്ഷിച്ച് വീണ്ടും ലിഫ്റ്റ് വാങ്ങി യാത്ര ചെയ്യാൻ തുടങ്ങും. അങ്ങനെ വീണ്ടും കുറെ നാളുകൾക്കത്തെ യാത്രയ്ക്ക് ശേഷം അവൻ കാലിഫോർണിയയിലുള്ള സ്ലാബ് സിറ്റിയിലേക്ക് വരും. അവിടെ വെച്ച് ക്രിസ്റ്റഫർ വീണ്ടും ജാനെ റേനെ കാണും. അതായത് ക്രിസ്റ്റഫർ വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് ഒരു കപ്പിളിന്റെ കയ്യിൽ ലിഫ്റ്റ് വാങ്ങിയില്ലേ, അതേ കപ്പിൾസിനെ തന്നെ ക്രിസ്റ്റഫർ വീണ്ടും കാലിഫോർണിയയിൽ വെച്ച് കാണും. എന്നാൽ ഈ പ്രാവശ്യം ആ കപ്പിൾസിന്റെ കൂടെ ട്രേസി എന്ന് പറയുന്ന ഒരു പെണ്ണും ഉണ്ട്. ട്രേസിക്ക് ക്രിസ്റ്റഫറിനെ വളരെയധികം ഇഷ്ടമാകും, അതായത് പ്രണയം എന്നെല്ലാം പറയാം. പക്ഷെ ക്രിസ്റ്റഫറിന് ട്രേസിയോട് വലിയ ഇൻട്രസ്റ്റ് ഒന്നും തോന്നില്ല. അതിന് 2 കാരണങ്ങളാണ് ഉള്ളത്. ഒന്ന്, അവളുടെ വയസ്സ് വളരെയധികം ചെറുതാണ്, എന്ന് വെച്ചാൽ അവൾക്ക് 16 വയസ്സ് മാത്രമാണ് പ്രായം. 2, ക്രിസ്റ്റഫറിന്റെ ലക്ഷ്യം അലാസ്കയാണ്, അതിന് ഈ പെണ്ണ് തടസ്സമാകാൻ പാടില്ല. ഈ 2 കാരണങ്ങളും കൊണ്ട് ക്രിസ്റ്റഫർ ട്രേസിയോട് ഒരു ഇൻട്രസ്റ്റും കാണിക്കില്ല. ക്രിസ്റ്റഫർ അവരോടൊപ്പം കുറെ നാളുകൾ തങ്ങിയതിനു ശേഷം വീണ്ടും തന്റെ യാത്ര തുടരും. കുറച്ചു നാളത്തെ യാത്രയ്ക്ക് ശേഷം അവൻ സെന്റർ സിറ്റി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തും. അവിടെ ഒരു ക്യാമ്പെല്ലാം സെറ്റ് ചെയ്താണ് അവൻ താമസിച്ചിരുന്നത്. അങ്ങനെ ഇരിക്കെയാണ് ക്രിസ്റ്റഫർ റോൺ ഫ്രാൻസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കാണാനിടയാവുന്നത്. റോൺ ഫ്രാൻസ് ഒരു റിട്ടയർഡ് ആർമി ഓഫീസറാണ്. ഇപ്പൊ അദ്ദേഹം സ്വന്തമായി ഒരു ലെതർ കമ്പനി തുടങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം കേൾക്കുന്ന ക്രിസ്റ്റഫറിന് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. എന്തായാലും ഈ യാത്രയുടെ ഇടയിൽ ക്രിസ്റ്റഫർ കുറച്ചു നാൾ ഇനി റോണിന്റെ ഒപ്പം താമസിക്കാമെന്ന് വിചാരിക്കും. അദ്ദേഹം ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. കാരണം അദ്ദേഹത്തിന്റെ ഫാമിലി എല്ലാവരും ഒരു കാർ ആക്സിഡന്റിൽ മരണപ്പെട്ടു. റോൺ ഫ്രാൻസ് ഒരു ലെതർ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. അതിന്റെ ഭാഗമായിട്ട് റോണ് ക്രിസ്റ്റഫറിനെ ലെതർ നിർമ്മിക്കാനും അത് ഡിസൈൻ ചെയ്യാനും ഒക്കെ പഠിപ്പിച്ചു കൊടുക്കും. അങ്ങനെ തന്നെ പഠിപ്പിച്ചത് വെച്ച് ക്രിസ്റ്റഫർ ഒരു ബെൽറ്റ് നിർമ്മിക്കും. ആ ബെൽറ്റിനുള്ളിൽ തന്റെ യാത്രയുടെ ഡിസൈൻ ആണ് ചെയ്യുന്നത്. അതായത് താൻ വീട്ടിൽ നിന്ന് ഇവിടം വരെ എത്തിക്കുള്ള യാത്രയുടെ റഫ് ഫിഗേഴ്സ് ആണ് വരയ്ക്കുന്നത്. ഏകദേശം 2 മാസത്തോളം ക്രിസ്റ്റഫർ റോണിന്റെ ഒപ്പമാണ് താമസിച്ചത്. 2 മാസത്തിന് ശേഷം ഇനി ക്രിസ്റ്റഫർ അലാസ്കയിലേക്ക് പോകാമെന്ന് തീരുമാനിക്കും. കാരണം അലാസ്ക അവിടെ നിന്ന് അടുത്താണ്. പക്ഷെ റോണിന് ക്രിസ്റ്റഫർ അലാസ്കയിലേക്ക് പോകുന്നതിന് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. റോൺ ക്രിസ്റ്റഫറിനോട് നിനക്കിവിടെ എന്റെ കൂടെ എന്റെ കൊച്ചുമകനായി നിന്നൂടെ എന്ന് ചോദിക്കും. ഇത് കേൾക്കുന്ന ക്രിസ്റ്റഫർ, ഞാൻ നിങ്ങളുടെ വാക്കുകളെ ബഹുമാനിക്കുന്നുണ്ട്, പക്ഷെ എന്റെ ലക്ഷ്യം അലാസ്കയിലേക്ക് പോകുന്നതാണ്. ഇപ്പൊ എന്റെ ലക്ഷ്യം അലാസ്കയിൽ പോകുന്നതാണ്. എന്തായാലും അലാസ്കയിൽ പോയതിനു ശേഷം ഞാൻ തിരികെ വരും. തിരിച്ചു വന്നതിനു ശേഷം നമുക്ക് ഇതിനെ കുറിച്ച് സംസാരിക്കാം. അങ്ങനെ ക്രിസ്റ്റഫർ വീണ്ടും തന്റെ യാത്ര അലാസ്കയിലേക്ക് തുടരും. അങ്ങനെ കുറെ യാത്രയ്ക്ക് ശേഷം ഇപ്പോൾ ക്രിസ്റ്റഫർ അലാസ്കയിൽ എത്തിയിരിക്കുകയാണ്. ക്രിസ്റ്റഫറിന്റെ കയ്യിൽ ഒരു ഗണ്ണുണ്ട്. അതുപയോഗിച്ച് വേട്ടയെല്ലാം ചെയ്താണ് അവൻ ഭക്ഷണം കഴിക്കുന്നത്.
മാത്രമല്ല അവിടെ വെച്ച് അവന് ഒരു ബസ് കിട്ടും. ആ ബസ്സിനുള്ളിൽ ഒരുപാട് സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു, അതായത് ഫുഡ് വെക്കാനുള്ള സൗകര്യം, ഒരു കുഴി, അങ്ങനെയെല്ലാം. അതുകൊണ്ട് ആ ബസ്സിനുള്ളിൽ അവൻ താമസിക്കാമെന്ന് വിചാരിക്കും. ക്രിസ്റ്റഫർ ഇപ്പൊ വളരെയധികം സന്തോഷത്തിലാണ്. കാരണം അവന്റെ സ്വപ്ന ജീവിതമാണ് അവനിപ്പോ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ക്രിസ്റ്റഫറിന് ഡയറി എഴുതുന്ന ഒരു സ്വഭാവമുണ്ട്. അവന് തന്റെ യാത്രയെ പറ്റി ഒരു ഡയറി തന്നെ എഴുതിയിട്ടുണ്ട്. എന്തായാലും അലാസ്കയിലുള്ള കുറച്ച് ദിവസങ്ങൾ വളരെയധികം നല്ലതായിരുന്നു. പക്ഷെ പിന്നീട് അവന് ആഹാരത്തിന് വേണ്ടിയുള്ള സോഴ്സ് ഇല്ലാതെയാകാൻ തുടങ്ങി. അക്കാരണം കൊണ്ട് അവന്റെ വെയിറ്റും കുറഞ്ഞു തുടങ്ങി. ക്രിസ്റ്റഫർ വിചാരിക്കും വലിയ മൃഗങ്ങളെ വേട്ടയാടാം, എങ്കിലും കുറെ ദിവസത്തേക്ക് ആഹാരം കഴിക്കാൻ കിട്ടുമല്ലോ എന്ന്. പക്ഷെ സ്റ്റോറിയായ സ്ഥലമില്ലാത്തതുകൊണ്ട് തന്നെ ആഹാരം ചീത്തയായി പോവുകയാണ് ചെയ്തത്. അതായത് ആ വലിയ മാംസമെല്ലാം അഴുകി പുഴുക്കൾ കയറി തുടങ്ങി. ക്രിസ്റ്റഫറിന് അലാസ്കയിലുള്ള ജീവിതം മടുത്തു തുടങ്ങി. അവൻ ഒറ്റയ്ക്ക് സന്തോഷം കണ്ടെത്താൻ വേണ്ടിയാണ് ഇവിടെ വരെ എത്തിയത്. പക്ഷെ ഒറ്റയ്ക്കുള്ള ജീവിതം വളരെ കഠിനമുള്ളതാണെന്ന് ക്രിസ്റ്റഫർ ഇപ്പോൾ സ്വയം മനസ്സിലാക്കിയിരിക്കുന്നു. അതുകൊണ്ട് അവൻ തിരികെ തന്റെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിക്കും. എന്നാൽ ക്രിസ്റ്റഫറിന് ഇപ്പൊ തിരികെ പോകാനുള്ള വഴിയും അറിയില്ല. കാരണം അവൻ ഏത് വഴിയാണ് വന്നത് ആ വഴിയെല്ലാം ഇപ്പൊ പൂർണ്ണമായിട്ടും മാറിയിരിക്കുന്നു. വേട്ടയാടി കഴിക്കുന്നത് ഇപ്പോൾ സാധ്യമല്ലാത്ത ഒരു കാര്യമായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് ക്രിസ്റ്റഫർ കാട്ടിലുള്ള ചെടിയും പഴവർഗ്ഗങ്ങളും ഒക്കെ കഴിക്കാമെന്ന് വിചാരിക്കുന്നു. അതിനുവേണ്ടി അവന്റെ കയ്യിൽ ഒരു ബുക്കുമുണ്ട്. ആ ബുക്കിൽ ഏത് പഴം കഴിക്കാം, എന്തെല്ലാം കഴിക്കാം എന്നെല്ലാം എഴുതിയിട്ടുമുണ്ട്. കുറെ ദിവസം ക്രിസ്റ്റഫർ ആ രീതിയിൽ തന്നെ പോകും. എന്നാൽ ഒരു ദിവസം ക്രിസ്റ്റഫർ പോയിസണുള്ള ഫുഡാണ് കഴിച്ചത്. അത് കാരണം അവന്റെ ശരീരം ആകെ വീക്കാകും. ഓൾറെഡി ക്രിസ്റ്റഫറിന്റെ ശരീരം നല്ല വീക്കാണ്. ഇപ്പോ പോയിസണും കൂടി ഉള്ളിലേക്ക് ചെന്നതുകൊണ്ട് അവൻ പൂർണ്ണമായിട്ടും വീക്കാകും. അവന് ഫുഡ് പോലും കണ്ടെത്താൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അലാസ്കയിൽ ക്രിസ്റ്റഫർ ഇപ്പോൾ വന്നിട്ട് 100 ദിവസം ആയിരിക്കുകയാണ്. താൻ ആഗ്രഹിച്ചത് താൻ നേടി, പക്ഷെ അതുകൊണ്ട് താൻ ഒരിക്കലും പൂർണ്ണമാകില്ല എന്നുള്ള സത്യം അവൻ മനസ്സിലാക്കിയിരിക്കുന്നു. ഈ ഒരു നിമിഷത്തിൽ അവൻ അവന്റെ അച്ഛനെയും അമ്മയും വീട്ടുകാരെ എല്ലാവരെയും ഓർത്ത് ഒരുപാട് കരയും. സന്തോഷം അത് പങ്കിടുമ്പോഴാണ് കൂടുതൽ സന്തോഷം കിട്ടുന്നത് എന്ന കാര്യം അവൻ മനസ്സിലാക്കിയിരിക്കുന്നു. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ക്രിസ്റ്റഫർ ആ ബസ്സിനുള്ളിൽ കിടന്ന് മരിക്കും. അവന്റെ അവസാന ശ്വാസത്തിലും അവനൊരു നോട്ട് അവിടെ തയ്യാറാക്കി വെച്ചിട്ടാണ് പോകുന്നത്. September 6, 1992 ക്രിസ്റ്റഫർ മരിക്കുന്നു. ആ ഒരു സീൻ അങ്ങനെ കാണിച്ചുകൊണ്ടാണ് ഈ ഒരു മൂവി അല്ലെങ്കിൽ ഈ ഒരു ഡോക്യുമെന്ററി തീരുന്നത്. ഈ ഒരു മൂവിയിലൂടെ നമുക്ക് കിട്ടുന്ന മെസ്സേജ് എന്ന് പറയുമ്പോൾ നമുക്കുള്ളവരുമായിട്ട് നമ്മൾ എപ്പോഴും സന്തോഷത്തിലിരിക്കണം. തെറ്റിയാത്ത മനുഷ്യർ ഈ ലോകത്ത് ആരും തന്നെ ഇല്ല. പക്ഷെ അത് ക്ഷമിക്കുന്നതാണ് മനുഷ്യർ. നമ്മൾ എത്രയൊക്കെ ഒറ്റയ്ക്ക് സന്തോഷമായിട്ടിരിക്കാൻ ശ്രമിച്ചാൽ പോലും കുടുംബം എന്ന് പറയുന്നത് അത് മറ്റൊരു സന്തോഷമാണ്. നമുക്ക് വേണ്ടപ്പെട്ടവർ നമ്മുടെ കൂടെ ഉള്ളതും ഒരു ആശ്വാസമാണ് എന്ന മെസ്സേജ് കാണിച്ചുകൊണ്ടാണ് ഈ ഒരു ഡോക്യുമെന്ററി തീരുന്നത്. ക്രിസ്റ്റഫർ എടുത്ത ഈ തീരുമാനത്തിനോട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിലൂടെ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് ഏതുതരം മൂവീസാണ് കാണാൻ ഇഷ്ടമെന്നുള്ളതും കമന്റിലൂടെ അറിയിക്കുക. ഇനി മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം.